എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മട്ടുപ്പാവിൽ ഒരു കൃഷിയാണ് പരിചയപ്പെടുത്തുന്നത്. ക്യാബേജ്, കോളിഫ്ലവർ, കുറ്റി ബീൻസ്, അതുപോലെ തന്നെ ക്യാരറ്റ് കൃഷിയാണ്. പ്രിയപ്പെട്ട വർഗീസ് സാറിൻ്റെ അടുക്കലാണ് ഇന്നുള്ളത്. സാറേ നമസ്കാരം. നമസ്കാരം. ഈ കൃഷി രീതിയെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു. മട്ടുപ്പാവിൽ കൃഷിയാണ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡ് അടിച്ച് സ്റ്റാൻഡിൻ്റെ പുറത്ത് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്രോവാക്കി നിറച്ച് ആണ് കൃഷി ചെയ്ത് വരുന്നത്. ഇതിലിപ്പോൾ കാണുന്നത് ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, കുറ്റി ബീൻസ്, പിന്നെ മറ്റേ പള്ളി ബീൻസ്, ഈ നാലൈറ്റം ഐറ്റംസാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇതിൻ്റെ കൃഷി രീതികളെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മറ്റുള്ള പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മറ്റേ ഗ്രോവാഗി നിറച്ച് മണ്ണിര കമ്പോസ്റ്റും ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്ത് നിറച്ച് അതിൽ തൈ വെച്ചാണ് ഇത് വെച്ച് വരുന്നത്. പിന്നെ പ്രധാനമായിട്ടും ആ വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വെള്ളം കൂടുതലാക്കി കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. എല്ലാ ദിവസവും നാന സംവിധാനങ്ങൾ ഉപയോഗിക്കണോ? എല്ലാ ദിവസവും നാന സംവിധാനം നമ്മൾ ഒരു ചാർജ് കൊടുക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ മിസ്റ്റിറിയേഷൻ സിസ്റ്റം ഉണ്ട്. രണ്ടും കാലാനുസൃതമായിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ എത്ര കാലങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ മട്ടുപ്പാവിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്? ഇപ്പോൾ രണ്ട് വർഷത്തിന് മേലെ ആയി ഈ കൃഷി ചെയ്തു വരുന്നു അല്ലേ. ലാഭമാണോ ശരിക്കും നമുക്ക്? ലാഭം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള ജൈവ പച്ചക്കറി, അതായത് വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് വരും. കൂടുതൽ വരുന്ന മാത്രമാണ് വെളിയിലേക്ക് കൊടുക്കുന്നുള്ളൂ. എക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെളിയിൽ കൊടുക്കാറുള്ളൂ. അല്ലേ, പല ഐറ്റംസ് ആയതുകൊണ്ട് കാര്യമായിട്ട് എക്സസ് വരാറില്ല. ഇതിൻ്റെ കീടനിയന്ത്രണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ കീടനിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ജൈവ കീടനിയന്ത്രണ മാർഗ്ഗം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വിവേറിയ, വെർട്ടിസീലിയം, സുഡോമോണസ് എന്നിവ അടിച്ചു കൊടുക്കും. പിന്നെ വേപ്പെണ്ണ, ഇതാണ് പ്രധാനമായിട്ട് ഇതിന് കൊടുക്കുന്ന കീടനാശിനികൾ. നമുക്കിപ്പോൾ കൂടുതലായിട്ട് പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ. അപ്പോൾ അവിടെ കൂടുതലായിട്ട് കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മളിവിടെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ വിളവിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമോ? അതായത് എപ്പോഴും ജൈവ കൃഷിക്ക് വിളവ് കുറവായിരിക്കും. ജൈവ കൊടുത്തു കഴിഞ്ഞാൽ വിളവ് കുറവായിരിക്കും, കാരണം ബൂസ്റ്റ് ചെയ്യാനുള്ള മരുന്നുകളൊന്നും പ്രയോഗിക്കാത്തതുകൊണ്ട് ജൈവ കൃഷിക്ക് ക്രോപ്പ് കുറവായിരിക്കും. പക്ഷേ ക്വാളിറ്റി ഉണ്ടാവും. ആരോഗ്യപരമായ അല്ലേ ഭക്ഷണത്തിന്? ഫുഡാണ്, ഹെൽത്തി ഐറ്റംസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ക്യാബേജിൻ്റെ വിളവെടുപ്പാണ്. ഓക്കെ, ഇതാണ് ക്യാബേജ്. ക്യാരറ്റ് ആണല്ലേ സാറേ ഇത്? ക്യാരറ്റാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം പറിച്ചു കാണിക്കാമോ? നിലവിൽ ശീതകാല പച്ചക്കറിയുടെ ഭാഗമായിട്ടുള്ള അല്ലേ ക്യാരറ്റ്. അങ്ങനെ വിളവെടുപ്പാണ് കാണുന്നത്. ആ ഇതാണ് ക്യാരറ്റ് അല്ലേ. മറ്റേത് വെച്ച് നോക്കുമ്പോൾ തന്നെ ചെറിയൊരു വലിപ്പക്കുറവ് മാത്രമേ ഉള്ളൂ അല്ലേ. വലിപ്പക്കുറവുണ്ട്, ടേസ്റ്റി ആണല്ലേ. ടേസ്റ്റിയാണ്. ഇതിൻ്റെ കളർ കാണിച്ചു തരാം. കഴിവ് കഴിയുമ്പോൾ അതിൻ്റെ കളർ. ഇതാണ് ശീതകാല പച്ചക്കറിയിൽ ഉൾപ്പെടുന്ന ക്യാരറ്റ് കൃഷിയാണ് ഈ കാണുന്നത്. സാർ അങ്ങനെ കഴുകിക്കൊണ്ട് വരുന്നതാണ് കാണുന്നത്. ഇതാണല്ലേ. ആ നല്ല നല്ല കളറും ഉണ്ട് അല്ലേ. നല്ല കളറും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഗോളിയോസൊക്കെ ചെയ്തുകൊണ്ടും അതിൻ്റെ മറ്റ് ജൈവമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഈ ഒരു ഓപ്പിൻ്റെ അളവ് കുറവ് കുറവ് വരുന്നല്ലേ. അടുത്ത കോളിഫ്ലവർ ആണല്ലേ. കോളിഫ്ലവർ വിളവെടുപ്പാണ് കാണുന്നത്. കോളിഫ്ലവർ അതാണ് കാണുന്നത്. ഇതിൻ്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാം. കോഴിക്ക് തീറ്റ കൊടുക്കാൻ അല്ലേ. ഓക്കേ.